അമൃത എല്ലാ കൂട്ടുകാർക്കും ഡേവുസ് കുട്ടികളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ വെച്ച് ഷെയർ ചെയ്യലാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ടിപ്പ് നമ്പർ 1, നിങ്ങളൊരു പേപ്പർ എടുത്ത് ആരും കാണാതെ നിങ്ങൾ ഗുഡ് തിങ്സും ബാഡ് തിങ്സും എഴുതണം. സത്യത്തില് ഇത് എഴുതിയപ്പോഴാണ് ഞാൻ എനിക്ക് എൻ്റെ കാര്യം തന്നെ മനസ്സിലായത്. ഗുഡ് തിങ്സ് ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടും രണ്ട് കാര്യങ്ങളെ കിട്ടിയില്ല. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കൃത്യ ഓൺലൈൻ ക്ലാസ്സിലിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഫുഡ് കഴിക്കും. ബാഡ് തിങ്സിലാണെങ്കിൽ ആലോചിക്കുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചാൽ നമുക്ക് എല്ലാ ബാഡ് തിങ്സും ഗുഡ് തിങ്സ് ആക്കി മാറ്റാൻ പറ്റും. ടിപ്പ് നമ്പർ 2, രാവിലെ ഉറങ്ങി എണീക്കണം. സ്കൂളിൽ പോകുമ്പോൾ ഞാൻ നേരത്തെ എണീക്കുമായിരുന്നു. ഇപ്പോൾ കൊറോണ ആയതിന് ശേഷം ഞാനൊരു 8-8 ആവട്ടോ എണീക്കാൻ. അപ്പോൾ എണീച്ചിട്ട് ഒരു കാര്യമില്ല, ഫുൾ ക്ഷീണും മടിയും ഒക്കെ ആയിരിക്കും. ഇപ്പം ഒന്നാമതന്നെ ചാനലിൽ വീഡിയോ വരാത്തതിൻ്റെ കാരണവും അത് തന്നെയാണ്. പിന്നെ ഞാൻ രാവിലെ എണീക്കാൻ തുടങ്ങി. ആദ്യത്തെ രണ്ട് ദിവസം ചെറിയ മടി ഉണ്ടായിരുന്നു, മൂന്നാമത്തെ ദിവസം മുതൽ അത് ശരിയായി. ടിപ്പ് നമ്പർ 3, ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം തന്നെ ചെയ്ത് തീർക്കണം. പണ്ടൊക്കെ അമ്മ ദേവു പല്ലു തേക്ക്, ദേവു ചടകളി, ദേവു ന്യൂസ് പേപ്പർ വയ്ക്ക്, ദേവു ചായ കുടിക്ക്, ദേവു പഠിക്ക്, ഇതെങ്ങനെയാണ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ക്ഷീണം. പക്ഷെ ഞാനിപ്പോൾ രാവിലെ എണീക്കാൻ തുടങ്ങിയപ്പോൾ അമ്മ പറയുന്ന ഈ 5 കാര്യങ്ങൾ ഞാൻ വേഗം തന്നെ ചെയ്ത് തീർക്കും. എന്തൊക്കെയാന്ന് വെച്ചാൽ ഞാൻ വേഗം പോയി പല്ലേക്കും, ശേഷം മുടി കെട്ടും, എൻ്റെ ഭക്ഷണം കഴിക്കും, ന്യൂസ് പേപ്പർ വായിക്കും, പഠിക്കും. ഒരു 10 മണിയാകുമ്പോഴേക്കും ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കും. പിന്നെ ഞാൻ ഫുൾ ഫ്രീ ആണ്. എൻ്റെ ഈ കുഞ്ഞ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ കുഞ്ഞ് എക്സ്പീരിയൻസ് ട്രൈ ചെയ്തവർ താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ ചാനൽ ആദ്യത്തെ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാച്ചാ.